എം ടി എന്നറിയപ്പെടുന്ന മാടത്തെ തെക്കേപ്പാട്ട് വാസുദേവൻ നായർ ആധുനിക മലയാള സാഹിത്യത്തിൻ്റെ അനശ്വരനായ ഒരു എഴുത്തുകാരനാണ്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യൻ ലിറ്ററേച്ചറിലെ വൺ ഓഫ് ദ മാസ്റ്റേഴ്സ് എന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തെ പറയാം. എഴുത്തുകാരൻ, സാഹിത്യ നിരൂപകൻ, തിരക്കഥാകൃത്ത്, സിനിമാ സംവിധായകൻ എന്നീ നിലകളിൽ പ്രസിദ്ധനാണ് അദ്ദേഹം. പാലക്കാട് പട്ടാമ്പി താലൂക്കിലെ കൂടല്ലൂരിൽ 1933 ഓഗസ്റ്റ് 3 അദ്ദേഹം ജനിക്കുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം എഴുതി തുടങ്ങിയിരുന്നു. എഴുത്തിൽ തൽപരരായിരുന്ന ജ്യേഷ്ഠന്മാരായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രചോദനം. ഹൈസ്കൂൾ കാലഘട്ടത്തിൽ അക്കിത്തം അച്യുതൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ സീനിയറായിരുന്നു. ആദ്യം കവിതകളാണ് എഴുതിയിരുന്നതെങ്കിലും പിന്നീട് ഗദ്യത്തിലേക്ക് മാറുകയായിരുന്നു. പുരാതന ഭാരതത്തിലെ വൈരവ്യവസായം എന്ന പേരിൽ ഏൻഷ്യൻ്റ് ഇന്ത്യയിലെ ഡയമണ്ട് ഇൻഡസ്ട്രിയെക്കുറിച്ച് എഴുതിയ എസ്സേയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യമായി പ്രസിദ്ധീകരിച്ച വർക്ക് എന്ന് പറയുന്നത്. ഡിഗ്രി പഠനകാലത്ത് ചെറുകഥയ്ക്ക് പുരസ്കാരം ലഭിക്കുമ്പോഴാണ് എം ടി ഒരു എഴുത്തുകാരനെന്ന നിലയിൽ പ്രസിദ്ധനാകുന്നത്. അതും തൻ്റെ 20 പാലക്കാട് വിക്ടോറിയ കോളേജിൽ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത്. ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂണും ഹിന്ദുസ്ഥാൻ ടൈംസും മാതൃഭൂമിയും ചേർന്ന് 1954 നടത്തിയ വേൾഡ് ഷോർട്ട് സ്റ്റോറി കോമ്പറ്റീഷനിൽ അദ്ദേഹത്തിൻ്റെ വളർത്തുമൃഗങ്ങൾ എന്ന ചെറുകഥയ്ക്ക് 1 ലഭിച്ചു. ഇരുട്ടിൻ്റെ ആത്മാവ്, ഓളവും തീരവും, ബന്ധനം, വാരിക്കുഴി, സ്വർഗം തുറക്കുന്ന സമയം, വാനപ്രസ്ഥം, ഷെർലോക്ക് എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രസിദ്ധമായ കളക്ഷൻസ്. ബേസിക് മലയാളം ഫാമിലി സ്ട്രക്ചറിനെയും കൾച്ചറിനെയും ഓറിയൻ്റ് ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മിക്ക കൃതികളും. അവയിൽ പലതും മലയാള സാഹിത്യത്തിൻ്റെ പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള കൃതികളുമായിരുന്നു. 4 അസുരവിത്ത്, കാലം, ഈ 3 നോവലുകളും കേരളത്തിലെ കുടുംബങ്ങളിലെ മരുമക്കത്തായ സമ്പ്രദായത്തെ കുറിച്ചിട്ടുള്ളതായിരുന്നു. മഹാഭാരത കഥയെ ഭീമസേനൻ്റെ കണ്ണിലൂടെ പറയുന്ന 2 അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസായിട്ടാണ് ഇന്നും കണക്കാക്കപ്പെടുന്നത്. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡും ജ്ഞാനപീഠ പുരസ്കാരവും ഉൾപ്പെടെ ഒത്തിരി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. 23 വയസ്സിൽ എഴുതിയ 4 എന്ന നോവലിന് 1958 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കരസ്ഥമാക്കുകയും ചെയ്തു. 1984 പുറത്തിറങ്ങിയ 2 നിരൂപക ശ്രദ്ധ നേടിയെടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൃതികളിൽ പലതും ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലെഗസി എന്ന പേരിൽ 4 ദ ഡെമൻ സീഡ് എന്ന പേരിൽ അസുരവിത്തും ക്യാച്ചിങ് ആൻ എലിഫൻ്റ് എന്ന പേരിൽ തിരഞ്ഞെടുത്ത ചെറുകഥകളും പ്രസിദ്ധീകരിച്ചു. ദ സെക്കൻഡ് ടേൺ എന്ന പേരിൽ 2 ടൈം എന്ന പേരിൽ കാലം, ക്രീച്ചർ ഓഫ് ഡാർക്ക്നെസ് എന്ന പേരിൽ ഇരുട്ടിൻ്റെ ആത്മാവ്, മിസ്റ്റ് എന്ന പേരിൽ മഞ്ഞും പ്രസിദ്ധീകരിക്കപ്പെട്ടു. മലയാളത്തിലെ ജനപ്രീതി ആർജിച്ച തിരക്കഥാകൃത്തും സംവിധായകനും കൂടിയാണ് എം ടി. നിരവധി തിരക്കഥകൾ രചിക്കുകയും 7 സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 54 സിനിമകൾക്ക് തിരക്കഥ രചിച്ചിട്ടുണ്ട് അദ്ദേഹം. ഈ തിരക്കഥകൾക്ക് സംസ്ഥാന, ദേശീയ, അന്തർദേശീയ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ ചെറുകഥയെ ആസ്പദമാക്കി അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത നിർമാല്യം എന്ന സിനിമയ്ക്ക് പ്രസിഡന്റിൻ്റെ ഗോൾഡ് മെഡൽ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾക്ക് 4 ദേശീയ പുരസ്കാരങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇരുട്ടിൻ്റെ ആത്മാവിൻ്റെ ചലച്ചിത്ര ആവിഷ്കാരത്തിന് പ്രസിഡന്റിൻ്റെ സിൽവർ മെഡലും കടവ് എന്ന ചലച്ചിത്രത്തിന് ജാപ്പനീസ് ഗ്രാൻഡ് പ്രിക്സും ലഭിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റായും തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ ചെയർമാനായും കേന്ദ്ര സാഹിത്യ അക്കാദമി എക്സിക്യൂട്ടീവ് മെമ്പറായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. മാതൃഭൂമി ഗ്രൂപ്പ്സ് ഓഫ് പബ്ലിക്കേഷൻസിൽ 1956 അദ്ദേഹം ജോയിൻ ചെയ്തു. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ എഡിറ്ററായിട്ടായിരുന്നു അദ്ദേഹം മാതൃഭൂമിയിൽ നിന്നും വിരമിച്ചത്. കാലിക്കട്ട് യൂണിവേഴ്സിറ്റി ഓണററി ഡോക്ടറേറ്റ് ഇൻ ലിറ്ററേച്ചർ കൊടുത്തിട്ടുണ്ട് എം ടി വാസുദേവൻ നായർക്ക്. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകളും ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠവും അദ്ദേഹം വാങ്ങിയിട്ടുണ്ട്. ജ്ഞാനപീഠ പുരസ്കാരം കിട്ടുന്നത് 1995 2005 പത്മഭൂഷണം ലഭിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ വയലാർ അവാർഡ്, വള്ളത്തോൾ അവാർഡ്, എഴുത്തച്ഛൻ അവാർഡ്, മാതൃഭൂമി ലിറ്റററി അവാർഡ് ഇതെല്ലാം ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. 2013 മലയാള സിനിമയിലെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ്, JC ഡാനിയൽ അവാർഡും കൂടി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മലയാള സാഹിത്യത്തിലെ 1 എന്നും ഇന്ത്യൻ ലിറ്ററേച്ചറിലെ ഒരു ഗ്രേറ്റ് അസറ്റ് എന്നും തന്നെ നമുക്ക് എം ടിയെ വിശേഷിപ്പിക്കാം.